വൈകുന്നേരം കുത്തിക്കൊണ്ടിരിക്കണേ എനിക്കൊന്നും ഒട്ടും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഈ ഷഫിള്. ഇന്ന് രാത്രി മൊത്തം നോക്കിയാലും എനിക്ക് ജയിക്കാൻ പറ്റൂല. അതിന് ഇവിടെ കുറച്ച് സാധനം വേണം. ഇതിപ്പിണ്ടാക്കളി അത് തീക്കളി. ഇത് ഇത്ര വലിയ കാര്യമാണോ? ഇവൻ ഡേ നോക്കണല്ലേ. അത് നമ്മളേക്കാൾ നന്നായിട്ട് ഇവൻ അറിയാടാ. പക്ഷെ എന്താണ് എന്റെ പുളിക്ക് കുത്തി കുത്തര? അവനിങ്ങനെ കളിയാക്കലടാ, തോക്കണത് ഒരു തെറ്റല്ല. അല്ല തോക്കണത് തെറ്റല്ല, പക്ഷെ ഒരു ഉളുപ്പിലാണ് ഡെയിലി തോക്കാനായിട്ട്. ഇനി ക്ലബ്ബില്ല, കൂട്ടുകാരില്ല, പാട്ടികളെ കാണിച്ചരാ, കാണിച്ചരാ, എല്ലാവർക്കും കാണിച്ചരാ. പോവലടാ, രാത്രി വാങ്ങിച്ചരാന്ന് പറഞ്ഞ സാധനം നീ ഒരു അക്ഷരം വേണ്ടരുത്. ഏറ്റില്ല ഏറ്റില്ല. പോകുമാരെ വിച്ചാ നാട്ടിൻ കൂടെ വേണം കുനിഞ്ഞു കൊടുത്തേക്കിട്ട. ആടിനെങ്കിലും കുറച്ച് ഉപകാരം ഉണ്ടായിക്കോട്ടാ. ഇനി ക്ലബ്ബുമില്ല, കൂട്ടുകാരുമില്ല, കൂട്ടുകാരുമില്ല, ക്ലബ്ബുമില്ല. കണ്ണോള പേ, കണ്ണിൻ്റെ വില അറിയൂല. ഇതൊക്കെ എൻ്റെ ഡാഡി അറിഞ്ഞാണ്ടല്ല. വേണ്ട, അങ്ങനെ തന്നെ എന്തായാലും ഞാൻ അമ്മയോട് പറയാം. ഇന്നത്തെ കൊള്ളിയും മുട്ടിയും പോയി. ഒരേ സമയം എന്നെ തൂക്കുകയും വേണം, അവൻ്റെ കാശിന് തിന്നുകയും വേണം. തിണ്ടികൾ ഒരേ സമയം പണക്കാരനും മണ്ടനായ ഒരു കൂട്ടുകാരൻ ആരാടാ ആഗ്രഹിക്കാത്തത്? എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ ക്ലബ്ബ് ഒന്ന് വിലക്ക് മേടിക്കണം. പിന്നെ ഞാൻ രാത്താക്കോലി എനിക്ക് കിട്ടും. പിന്നെ ഒറ്റടത്തിനകത്തേറ്റണ്ട, ശരിക്ക് തരടല്ലാത്തിന് ഞാൻ പന്നികൾ. സുഖം പോയപ്പോ കളിയുടെ സുഖം പോയി. നീ ഇത്രയും കളിയാക്കായിരുന്നു അച്ചക്കൻ രാത്രി ഒറ്റക്കനെ പോയത്. അല്ല, ഈ രാത്രി ഒറ്റയ്ക്ക് എന്നാണ് പ്രശ്നം? നമ്മളെല്ലാരും പോവാറുള്ളല്ലേ. നീ പോവാറല്ലേ? നീ പോവാറില്ല? ഞാൻ പോവാറില്ല. ആ നീ എപ്പോഴും കണ്ടിട്ട ഞാൻ ഒറ്റയ്ക്ക് പോണത്. പോടെ, നമ്മ രാത്രി ഒറ്റയ്ക്ക് റൂട്ടിൽ കൂടെ നടന്നു പോകുമ്പോ ഹാരിയിൽ കൈ അടിക്കും. എന്നിട്ട് ആളടുത്തേക്ക് ചെല്ലുമ്പോ ആളെന്തെങ്കിലും സാധനം നിലത്തിക്കിടും. അതിന്റെ കമ്മിയുടെ നമ്മ കുനിയുമ്പോ ആളുടെ കാലായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതൊരു കാളുടെ കാലായിരിക്കുള്ളൂ. അത് കണ്ട് ഞെട്ടി നമ്മ മുകളിലോട്ട് നോക്കുമ്പോ ആളുടെ മുഖമായിരിക്കില്ല, അത് അതൊരു കാളയുടെ തലയായിരിക്കും. എന്തേട്ടാ, ഞാനിവിടെ അടുത്തൊരു വീട്ടിൽ പണിക്ക് വന്നാണ്. കുറേ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് രാത്രി കൊണ്ട് ആരും ലിഫ്റ്റ് ഒന്നും തരുന്നില്ല. വിരോധമില്ലെങ്കിൽ ഞാൻ കൂടി വന്നോട്ടെ. ഇവിടുത്തെ നാട്ടുകാർക്ക് ഒന്നും കണ്ണി ചോരില്ല ഏട്ടാ. എന്റെ പോലെയല്ല ചെറിയ വീടിനെ കൊണ്ട്, ഞാൻ കൊണ്ടാക്കും. വാ. പണി സാധനമാണല്ലേ, സൂക്ഷിച്ചു വെക്കേണ്ടതൊക്കെ. ഇതൊക്കെ വെറുതെ കഥകളണ്ട, ഇന്നത്തെ കാലത്ത് ആരെല്ലാം വിശ്വസിക്കൂ. അല്ലടാ, കഴിഞ്ഞ ആഴ്ച രാമചരണനോട് ഇക്കാര്യം പറഞ്ഞു, രാമകൃഷ്ണ വിശ്വസിച്ചില്ല. ശിവൻ പറഞ്ഞേക്കുമ്പോ ചേട്ടനൊരു കാര്യം അറിയോ, എന്റെ കൂട്ടുകാരന്മാരെ ഞാൻ പൊന്നു പോലെ എന്നെ കൊണ്ടുനടക്കണം. അവന്മാരെ ആ സിനിമയ്ക്ക് ഉണ്ടോ ഫുഡ് മേടിച്ച് കൊടുക്കും. അന്നേരം കഴുതയാക്കണം. കഴുതയാക്കണം? ആ ഞങ്ങളുടെ ക്ലബിൽ എല്ലാ ദിവസവും കഴുത കളിക്കും ചേട്ടാ. ചേട്ടാ ഞാൻ പറയണേക്ക്. ആ നീ പറ ചേട്ടനെ പോലെ ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയാത്ത ഒരു ഫ്രണ്ടിനെ എനിക്ക് ആവശ്യം. ആ ഈ പ്രായത്തിൽ എനിക്കും ഇതുപോലൊക്കെ തോന്നിയിട്ടുണ്ട്. ആണല്ലേ, ചേട്ടാ പോണ്ടേ. എനിക്കങ്ങനെ ഇന്ന സ്ഥലം ഒന്നും ഇല്ല, ഒരു വിജനായിട്ടുള്ള സ്ഥലം കിട്ടി അത്രയും നല്ലത്. ആ ചേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കാല്ലേ, എനിക്ക് മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം എന്റെ കയ്യിലുണ്ട്. മനുഷ്യനെ പേടിപ്പിക്കല്ലേ. അച്ചക്കൻ ഒറ്റയ്ക്കല്ല പോയിട്ടുള്ളത്, നിങ്ങൾ ഇത്രയും പറഞ്ഞോണ്ടേ ഒരു ചെറിയ പേടി. ഒന്ന് വിളിച്ചു നോക്കിയാലേ. ഒന്ന് വിളിച്ചു നോക്ക്, കാര്യമില്ല. ഫോൺ എടുക്കണോ? ട്രൈ ചെയ്യുന്ന വിളി. കണ്ടേട്ടാ, അവന്മാർക്ക് എന്നെ അപമാനിച്ച് മതിയാവണ്ടേ. ഫോൺ വിളിച്ചപ്പോ മാനിക്കണു. നമ്മള് കൊറേ നേരം സംസാരിച്ചിരിക്കുന്നു, തനിക്ക് പോണ്ടേ? ആ സമയം കുറേ, അന്ന് ഞാൻ പോട്ടെ. ഇത്രയോ ജന്മമായ നമ്മള് ൾ
ആരാടത്? ആവോ ഇജ് നോക്ക്, പിന്നെ ഞാനാ ചെന്ന് നോക്കടാ. ഇവൻ വരുത്തിച്ച പോലെയല്ലേ, ഇവൻ തന്നെ എഴുതിട്ട് നിന്റെ വർത്താനം കേട്ട ഞാനത് മനപ്പൂർവ്വം ചെയ്ത പോലെയല്ലടാ. നടന്നതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞാലടാ. എന്തൊക്കെ പറഞ്ഞാലും ഇത് പോലെ വാതകും. ഇത് ഞങ്ങളുടെ തല എഴുത്തൊക്കെ പറ്റില്ലടാ. എടാ നീ ഒരു കാര്യം ചെയ്യ്, സമയങ്ങളേണ്ടേ, ഇതും കൊണ്ട് നീ എവിടെ എങ്കിലും പോയിക്കോ. അത് നല്ലേ അല്ലേ? നല്ലൊരു ഐഡിയ ഉണ്ടാ. ആ നീ ഇവൻ പൊക്കോ, ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ഹെൽപ്പ്? ഈ ബോഡി ഒന്ന് പുറത്തിറക്കി വെച്ചു നിന്റെ ഫ്രണ്ട്സായിട്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് തരണ്ടാ. ഓടാ പിടിക്ക. എന്ത് മതിയെന്ന്? ഇവിടെ എത്തിയ മതി. നിന്റെയൊക്കെ ഫിംഗർ പ്രിന്റ് ഞാനൊക്കെ പറഞ്ഞാ. ഇനി പെട്ടുവാണെങ്കിൽ നമ്മ ഒരുമിച്ച് പെടും. ആ ഒരു പോലീസ് ഒന്നും ചെയ്യാൻ പോണില്ല. നമ്മൾ ഈ ബോഡി നൈസായിട്ട് വല്ല കിണറ്റിലും കൊണ്ട് താഴ്ത്തും. അങ്ങനെ കിണറ്റിൽ വെള്ളം എടുക്കാൻ വന്നാലും കാലത്തി വീണെന്ന് ധരിക്കൂലേ. ഏത് അങ്ങനെയാണെങ്കിൽ താത്താൻ ഈ പഞ്ചായത്തിൽ ഒരു കിണറും. തോമസ് ഏട്ടന്റെ കിണറാണ് നീ ഉദ്ദേശിച്ചത്? മതി, അയാളുടെ പറമ്പിൽ തന്നെ മതി. എടാ അയാള് നമുക്ക് ചെറുള്ള പണിക്കൊക്കെ ഉണ്ടല്ലേ. അയാളുടെ വീട്ടിൽ സി സി ടി വി ഇല്ലേ? ആ ഉണ്ട്. അപ്പൊ അവൻ ചേച്ചിന് അയാൾ കൊടുക്കത്ത സംശയം ഉണ്ടാ? അത് വർക്കിംഗ് ഒന്നായിരിക്കൂടാ. ഇല്ലടാ അത് വർക്കിംഗ് ആണ്. നമുക്കേ വേറെ ആലോചിക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കുഴിച്ചിട്ടാലോ? നീ എന്തൊരു മണ്ടനണ്ടാ. ഈ സമയത്ത് ഏത് പോലീസ് സ്റ്റേഷൻ തുറക്കാൻ നീ? അതേ ഒരു കോപ്പം വേണ്ട, നമ്മ ഇത് വിട്ടിട്ട് കത്തിക്കും. കുപ്രസിദ്ധ സീരിയൽ കില്ലർ റിപ്പർ അനന്തക്കുട്ടൻ കഴിഞ്ഞ 5-ാം തീയതി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും കടന്നു കളഞ്ഞതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതുവരെ 12 കൊലപാതകങ്ങളാണ് ഇയാളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് 25 ലക്ഷം രൂപയാണ് പാരിതോഷികമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എത്രയോട് സാധനം പറമ്പിക്കൊണ്ടിട്ട് ഈ ശവത്തിന് വേറൊരു ശവത്തിന് കാവലെത്തിണ്ടായിരുന്നില്ലേ? അവിടെ പോയി അവനെ കാണില്ലെന്ന് അവന്റെ കോപ്പ്. നീ പൊണ്ണു കെട്ടി തകർത്തിച്ച് കൊണ്ടുപോയി. ഇപ്പൊ വെയിറ്റ് ഉണ്ടായില്ലേ? സുമേഷ് എന്റെ കാര്യം വിളിക്കില്ലപ്പാ. ഞാനിവിടെ തന്നെ ഉണ്ട്.